ബന്ധനമില്ലാതെ നിത്യത തേടും ശാന്തം യാത്ര. ശാന്തമി യാത്ര.
എല്ലാം വെടിഞ്ഞൊരു യാത്ര, ഓർമ്മകളില്ലാതെ ബന്ധനമില്ലാതെ നിത്യത തേടും ശാന്തമീ യാത്ര, സ്വർഗം തേടുമീ യാത്ര, എല്ലാം വെടിഞ്ഞൊരു യാത്ര, ഓർമ്മകളില്ലാതെ ബന്ധനമില്ലാതെ നിത്യത തേടും ശാന്തമീ യാത്ര. മനസ്സിൻ മോഹങ്ങളില്ല, തേങ്ങുന്ന ഹൃദയത്തിൻ മർമ്മരമില്ല, തേങ്ങുന്ന മനസ്സിൻ മോഹങ്ങളില്ല, നിറയുമീ കണ്ണുകൾ ഇന്നു കാണാതെ, വിതുമ്പുമീ ചുണ്ടുകൾ ആരും കാണാതെ, സ്വർഗ ത്തിലേക്കുള്ള യാത്ര, നിത്യശാന്തിയിലേക്കുള്ള യാത്ര, സ്വർഗം തേടുമീ യാത്ര, എല്ലാം വെടിഞ്ഞൊരു യാത്ര, ഓർമ്മകളില്ലാതെ ബന്ധനമില്ലാതെ തേടും ശാന്തമീ യാത്ര. മനസ്സിൻ്റെ വാതിലിൽ വിളിക്കുന്ന ദൈവത്തിൻ സ്വരമൊന്നു കേൾക്കുമോ നീ, നന്മ തന്നിറകുടമാകുമാ ദൈവത്തിൻ സ്വരമൊന്നു കേൾക്കുമോ സ്നേഹിതാ നീ, മനസ്സിൻ്റെ വാതിലിൽ മുട്ടി വിളിക്കുന്ന ദൈവത്തിൻ സ്വരമൊന്നു കേൾക്കുമോ നീ, നന്മ തന്നിറകുടമാകുമാ ദൈവത്തിൻ സ്വരമൊന്നു കേൾക്കുമോ സ്നേഹിത നീ. സിൻ്റെ വാതിലിൽ മുട്ടി വിളിക്കുന്ന
தெய்வத்தின் ஸ்வரமொன்னு கேட்குமோ நீ, நன்மதன் நிறகுடமாகுமா தெய்வத்தின் ஸ்வரமொன்னு கேட்குமோ சிநேகிதா நீ. ஜீவித யாத்திரையில் வழிமுட்டி க்ஷீணிதராயி நீ வீணிடும்போ ஆர்த்தனாய் ஜீவித யாத்திரையில் வழிமுட்டி க்ஷீணிதராயி நீ வீணிடும்போ தாங்கும் தண தெய்வத்தின் ஸ்வரம் ஒன்னு கேட்குக சிநேகித நீ, தாங்கும் தணலுமாய் தீருன்ன தெய்வத்தின் ஸ்வரம் ஒன்னு கேட்குக சிநேகித நீ. மனசின்டே வாதிலில் முட்டி விழிக்கும்ன தெய்வத்தின் ஸ்வரம் ஒன்னு கேட்குமோ நீ, நிறகுடமாகுமா தெய்வத்தின் ஸ்வரமொன்னு கேட்குமோ சிநேகிதானே. விழி கேட்குவான் கொதியோடே
കാതോർത്തിരിക്കുന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ കരം നീട്ടി കാത്തു നിന്നിടുന്ന ദൈവം നിന്റെ ദൈവം നിന്റെ വിളി കേൾക്കുവാൻ കൊതിയോടെ കാതോർത്തിരിക്കുന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ കരം നീട്ടി കാത്തു നിന്നിടുന്ന ദൈവം അതിമൃദുലാർദ്രം തന്മടിയിലിരുത്തി ആരീരം പാടിയുറക്കും ദൈവം അതിമൃദുലാർദ്രം തന്മടിയിലിരുത്തി ആരീരം പാടിയുറക്കും ദൈവം നിന്മിടിയോരത്ത് ചൂടിനാൽ തുടയ്ക്കും ചുംബനച്ചൂടിനാൽ തുടയ്ക്കും നിന്റെ വിളി കേൾക്കുവാൻ കൊതിയോടെ കാതോർത്തിരിക്കുന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ കരം നീട്ടി കാത്തു നിന്നിടുന്ന ദൈവം നിന്റെ ഉള്ളിൽ നിന്നുകളിൽ
ഭൂമിയിലും കൂടെ വസിക്കുന്ന ദൈവം. കരഞ്ഞു ഞാൻ യേശുവേ നിൻ മുൻപിൽ, എൻ്റെ ഈ ദുഃഖങ്ങൾ കാഴ്ചവയ്ക്കാൻ. മിഴി പൊത്തി കരഞ്ഞു ഞാൻ യേശുവേ നിൻ മുൻപിൽ, എൻ്റെ ഈ ദുഃഖങ്ങൾ കാഴ്ചവയ്ക്കാൻ. ദുരിതങ്ങളെല്ലാം ൂരയകറ്റുന്ന ദൈവമേ നീ എന്നിൽ കൃപയേകണേ. മിഴി പൊത്തിക്കരഞ്ഞു ഞാൻ യേശുവേ നിൻ മുൻപിൽ, എൻ്റെ ഈ ദുഃഖങ്ങൾ കാഴ്ചവയ്ക്കാൻ. സാത്താന്റെ ശക്തികൾ എന്നെ ഭരിക്കുമ്പോൾ, ക്ഷമയോടെ ജീവിക്കാൻ കൃപയേകണേ. സാത്താന്റെ ശക്തികൾ എന്നെ ഭരിക്കുമ്പോൾ, ക്ഷമയോടെ ജീവിക്കാൻ കൃപയേകണേ. ആത്മാവിനുള്ളിൽ ഇരുൾ മൂടിയിടുമ്പോൾ, സ്വർഗീയ വെളിച്ചമായി തെളിയണമേ. ആത്മാവിനുള്ളിൽ ഇരുൾ മൂടിയിടുമ്പോൾ, സ്വർഗീയ വെളിച്ചമായി തെളിയണമേ. മിഴി പൊത്തിക്കരഞ്ഞു ഞാൻ യേശുവേ നിൻ മുൻപിൽ, എൻ്റെ ഈ ദുഃഖങ്ങൾ കാഴ്ചവയ്ക്കാൻ. സർവസൗഭാഗ്യവും എനിക്കു തന്നു നീ, ജീവന്റെ ജീവനായി പരിപാലിച്ചു. സർവസൗഭാഗ്യവും എനിക്കു തന്നു നീ, ജീവന്റെ ജീവനായി പരിപാലിച്ചു. നിത്യവും നീ എൻ്റെ ഉള്ളിൽ വസിച്ചു, ആത്മാഭിഷേകത്താൽ സൗഖ്യമേകി. നിത്യവും നീ എൻ്റെ ഉള്ളിൽ വസിച്ചു, ആത്മാഭിഷേകത്താൽ സൗഖ്യമേകി. മിഴി പൊത്തിക്കരഞ്ഞു ഞാൻ യേശുവേ നിൻ മുൻപിൽ,
എൻ്റെ ഈ ദുഃഖങ്ങൾ കാഴ്ചവയ്ക്കാം. ദുരിതങ്ങളെല്ലാം ദൂരയകറ്റുന്ന ദൈവമേ നീ എന്നിൽ കൃപയേകണേ. മിഴിപൊത്തിക്കരഞ്ഞു ഞാൻ യേശുവേ നിൻ മുൻപിൽ, എൻ്റെ ഈ ദുഃഖങ്ങൾ കാഴ്ചവയ്ക്കാൻ.
மனசு துறந்து
സാക്ഷ്യമേകാൻ എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. നിന്റെ സ്നേഹധാര പുൽകി എന്നും നീങ്ങിടാ. ദൈവമേ നിൻ സാക്ഷിയാകാൻ എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. നിൻ വചനധാര പുൽകി എന്നും യേശുവേ നീ കൂടെ എങ്കിൽ ഭയമെന്നില്ലേ ശമില്ല. കഷ്ടതയാൽ നേരിടും പൂന്തിന്നലായി നീവരില്ലേ. നിന്റെ ഇഷ്ടം പോലെ എന്നും നിന്നിഴലായി ഞാൻ ചരിക്കാം. ദൈവമേ നിൻ സാക്ഷ്യമേകാൻ എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. നിന്റെ സ്നേഹധാര പുൽകി എന്നും നീങ്ങിടാ. എൻ്റെ ഉള്ളം ദാഹിക്കുന്നു.
നിൻ വചനധാര പുൽകി എന്നും ജീവിക്കാം. യേശുവേ നീ കൂടെ എങ്കിൽ ഭയമെന്നില്ലേശമില്ല, കഷ്ടതയാൽ നേരിടും പൂന്തെന്നലായി ദൈവ നിന്റെ ഇഷ്ടം പോലെയെന്നും നിന്നിഴലായി ഞാൻ ചരിക്കാം. ദൈവമേ നിൻ സാക്ഷ്യമേക എന്റെ ഉള്ളം കാഹിക്കുന്നു, നിന്റെ സ്നേഹധാര പുൽകി എന്നും നീങ്ങിട. പഥികനായി നിൽക്കുന്നു ഞാൻ ഈ വഴിത്താരയിൽ, തേങ്ങും മനമാ ഇടറുന്നെൻ കാലുകളിൽ തിങ്ങും വീതിയിൽ, മരണത്തിൻ കരിനിഴൽ കാണുന്നു ഞാൻ. തുണയേ കിടുനാഥ തുണയേ കിടു, നീയുമെന്നെ ചീടി മൃത്യുവിൻ കരങ്ങളിൽ അമർന്നിടുന്ന ഏകാന്ത പഥികനായി നിൽക്കുന്നു ഞാൻ ഈ വഴിത്താരയിൽ തേങ്ങും മനമായി. ബന്ധങ്ങളെല്ലാം തകർന്നടിഞ്ഞു,
ബന്ധനമായി എന്നെ കുൽകിടുന്നു. പരിഹാസം വിടരും മുഖങ്ങൾ മാത്രം എൻ ചുറ്റിനും ഞാൻ കാണുന്നു. പരിഹാസം വിടരും മുഖങ്ങൾ മാത്രം എൻ ചുറ്റിനും ഞാൻ കാണുന്നു. ഏകാന്ത പഥികനായി നിൽക്കുന്നു ഞാൻ ഈ വഴിത്താരയിൽ തേങ്ങും മനമാ ഇടറുന്നെൻ കാലുകളിരു തിങ്ങും വീതി മരണത്തിൻ കരിനിഴൽ കാണുന്നു ഞാൻ. തുണയേകിടു നാഥ തുണയേകിടു നീയുമെന്നെ പരിത്യജിച്ചിടി മൃത്യുവിൻ കരങ്ങളിൽ അമർന്നിടും ഞാൻ. ഏകാന്ത പഥികനായി നിൽക്കുന്നു ഞാൻ ഈ വഴിത്താരയിൽ തേങ്ങും മനമായി. ഒരു ജന്മം.
ഒരു ജന്മം സ്വരമൊന്നു കേൾക്കുമോ സ്നേഹിതാനി മനസ്സിൻ്റെ വാതിലിൽ മുട്ടി വിളിക്കുന്ന ദൈവത്തിൻ സ്വരമൊന്നു കേൾക്കുമോ നീ നമ്മ തൻ നിറകുടമാകുമാ ദൈവത്തിൻ സ്വരമൊന്നു കേൾക്കുമോ സ്നേഹിതാനി സ്നേഹിത നീ താങ്ങും
ദൈവത്തിൻ സ്വരമൊന്നു കേൾക്കുക സ്നേഹിത നീ. മനസ്സിൻ്റെ വാതിലിൽ മുട്ടി വിളിക്കുന്ന ദൈവത്തിൻ സ്വരമൊന്നു കേൾക്കുമോ നീ. മന്മഥൻ നിറകുടമാകുമാ ദൈവത്തിൻ സ്വരമൊന്നു കേൾക്കുമോ സ്നേഹിത നീ. നിന്റെ വിളി കേൾക്കുവാൻ കൊതിയോടെ കാതോർത്തിരിക്കുന്ന ദൈവം, നിന്നെ അനുഗ്രഹിക്കാൻ കരം നീട്ടി കാത്തു നിന്നിടുന്ന ദൈവം, നിന്റെ നിന്റെ വിളി കേൾക്കുവാൻ കൊതിയോടെ. Thank you.
കരഞ്ഞു ഞാൻ യേശുവേ നിൻ മുൻപിൽ, എൻ്റെ ഈ ദുഃഖങ്ങൾ കാഴ്ചവയ്ക്കാൻ. മിഴി പൊത്തി കരഞ്ഞു ഞാൻ യേശുവേ നിൻ മുൻപിൽ,
എൻ്റെ ഈ ദുഃഖങ്ങൾ കാഴ്ച വയ്ക്കാം. ദുരിതങ്ങളെല്ലാം ദൂരെയകറ്റുന്ന ദൈവമേ നീ എന്നിൽ കൃപയേകണേ. മിഴി പൊത്തിക്കരഞ്ഞു ഞാൻ യേശുവേ നിൻ മുൻപിൽ, എൻ്റെ ഈ ദുഃഖങ്ങൾ കാഴ്ച വയ്ക്കാ. സാത്താന്റെ ശക്തികൾ എന്നെ ഭരിക്കുമ്പോൾ ക്ഷമയോടെ ജീവിക്കാൻ കൃപയേകണേ. സാത്താന്റെ ശക്തികൾ എന്നെ ഭരിക്കുമ്പോൾ ക്ഷമയോടെ ജീവിക്കാൻ കൃപയേകണേ. ആത്മാവിനുള്ളിൽ ഇരുൾ മൂടിയിടുമ്പോൾ സ്വർഗീയ വെളിച്ചമായി തെളിയണമേ. ആത്മാവിനുള്ളിൽ ഇരുൾ മൂടിയിടുമ്പോൾ സ്വർഗീയ വെളിച്ചമായി തെളിയണമേ. മിഴി പൊത്തിക്കരഞ്ഞു ഞാൻ യേശുവേ നിൻ മുൻപിൽ, എൻ്റെ ഈ ദുഃഖങ്ങൾ കാഴ്ച വയ്ക്കാ. സർവസൗഭാഗ്യവും എനിക്കു തന്നു നീ, ജീവന്റെ ജീവനായി പരിപാലിച്ചു. സർവസൗഭാഗ്യവും എനിക്കു തന്നു നീ, ജീവന്റെ ജീവനായി പരിപാലിച്ചു. നിത്യവും നീ എൻ്റെ ഉള്ളിൽ വസിച്ചു. ആത്മാഭിഷേകത്താൽ സൗഖ്യമേകി. നിത്യവും നീ എൻ്റെ ഉള്ളിൽ വസിച്ചു. ആത്മാഭിഷേകത്താൽ സൗഖ്യമേകി. മിഴി പൊത്തിക്കരഞ്ഞു ഞാൻ യേശുവേ നിൻ മുൻപിൽ, എൻ്റെ ഈ ദുഃഖങ്ങൾ കാഴ്ച വയ്ക്കാ. ദുരിതങ്ങളെല്ലാം ദൂരെയകറ്റുന്ന ദൈവമേ നീ എന്നിൽ കൃപയേകണേ. മിഴി പൊത്തിക്കരഞ്ഞു ഞാൻ യേശുവേ നിൻ മുൻപിൽ, എൻ്റെ ഈ ദുഃഖങ്ങൾ കാഴ്ച വയ്ക്കാ. Thank you.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥ ജലത്തിലൂടെ കാരുണ്യവാനായ ദൈവം നിന്നെയെല്ലാം പാപക്കറകളിലും നിന്ന് കഴുകി വെടിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. സഹോദര, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതനായി ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകനായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ക്രിസ്തുവാകുന്ന ഈ ദീപനാളും നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകട്ടെ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോ പ്രാർത്ഥനായി കേളുന്നു പാപിയാം ഞാൻ. കർത്താവേ, ശബ്ദം കേൾക്കേണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ പാപങ്ങൾ പോക്കിടുന്ന കർത്താവെ നിന്നെ വണങ്ങിടുന്നു. വിശ്വം മെടിഞ്ഞോർക്കൻ ദൈവമേ, നീ ശാശ്വത വിശ്രാന്തി നൽകിടേണേ. നിത്യമാം ശിക്ഷാവിധിയിൽ നിന്നും
ശിക്ഷാരെ മോചിക്കണേ. മങ്ങാത്ത ദിവ്യ പ്രകാശത്തിലായി വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും കർത്താവേ എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവ് നിങ്ങളോട് കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങ് ഈ ലോകത്ത് നിന്ന് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ പ്രിയദാസൻ സി ജെ സെബാസ്റ്റ്യന്റെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗരാജ്യത്ത് സ്വീകരിച്ച് അങ്ങേ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, കേഴുന്നവർക്ക് ആശ്വാസം അരുളുന്ന അങ്ങ് അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിനെ ജീവന്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാർത്ഥരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുദ്ധാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കപ്പെടുന്ന സ്വർഗരാജ്യം ഞങ്ങളുടെ സഹോദരരോട് ഒന്നുചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പ്രിയ സഹോദര, ജ്ഞാനസ്നാനത്തിൽ നിന്നെ അണിയിച്ച വെള്ളവസ്ത്രം നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞുവെന്നതിന്റെ ബാഹ്യ അടയാളമായിരുന്നു. മഹിമയേറിയ ഈ പദവി മലിനപ്പെടാതെ കാത്തുസൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹരാകുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. സഹോദര, ജ്ഞാനസ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർത്തുകയും ചെയ്തു. ജീവിതകാലം മുഴുവന് ഈ പെസഹ രഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിൽ നിന്ന് പിതാവിന്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ അഥവാ പെസഹ രഹസ്യം നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിന്റെ അടയാളമായിരിക്കട്ടെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ചിഹ്നമായ ഈ കുരിശുരൂപം. കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിന്റെയും വിടചൊല്ലലിന്റെയും പ്രതീകമായി പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തെ അലങ്കരിക്കുമാറാകട്ടെ. പരിശുദ്ധബലി June 3 വെള്ളിയാഴ്ച രാവിലെ 11 പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നു. ഏവരും ഈ സഹോദരന് വേണ്ടി ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരുണ്യം
പരാതങ്ങളൊക്കെയും നീക്കണേ. ദേവാലയത്തിലേക്ക് പുഷ്പങ്ങൾ എല്ലാം സമർപ്പിച്ചതിന് ശേഷം ദേവാലയത്തിലേക്ക് നമ്മൾ പ്രദക്ഷിണമായി പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണ്മതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, സ്വദേശം കാണ്മതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണ്മതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, സ്വദേശം കാണ്മതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണ്മതിനായി ഞാൻ തനിയെ പോകുന്നു. അപ്പോഴും എൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണ്മതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം, എൻ സ്വദേശത്ത് ചെല്ലേണം യേശുവിനെ കാണാൻ.
സ്വർഗത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം, എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണേണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര
ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണേണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു. Thank you.
സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. കുറച്ചുകാലം കഴിയുമ്പോൾ സോണിയുടെ കയ്യിലോട്ടുള്ള പണി സോ
ജോണിയും സെബാസ്റ്റ്യനും ചേർന്ന് കൂടെ ഒരുമിച്ച് എന്റെ വീടിന്റെ പണികൾ ഞാൻ അറിയാതെ തന്നെ അത് പൂർത്തിയാക്കി. വലിയ പ്രയാസങ്ങൾ കൂടാതെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും സെബാസ്റ്റ്യനും സോണിക്കൊക്കെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഈ വീട് ഫോൺ പൂർത്തിയാക്കുവാൻ സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ പൂർത്തിയാക്കാൻ അവരെയധികം സഹായിച്ച ഒരു കുടുംബമാണ്. സെബാസ്റ്റ്യനെതിരെ പ്രത്യേക നിർദ്ദേശം ഇതിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഈ പണി പൂർത്തിയാക്കി തരികയും ചെയ്തു. അതുകൊണ്ട് അതുപോലെ തന്നെ സെബാസ്റ്റ്യനും സോണിയുമായിട്ടൊക്കെ സോണിയുടെ വൈഫ് ജോയിസിയുമായിട്ടൊക്കെ വൈഫ് അമ്മയൊക്കെ വളരെ നല്ല ബന്ധം എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഫാമിലിയിലും മറ്റെല്ലാവരും നല്ല ബന്ധമുണ്ടായിരുന്നു. ഇത് ഒരു സ്നേഹമുള്ള കുടുംബവുമായിരുന്നു. ഇന്ന് ഈ 75-ാമത്തെ വയസ്സിൽ സെബാസ്റ്റ്യനും യാത്രയായത് എന്നെ സംബന്ധിച്ചെത്തി നേരത്തെയായിരിക്കും. ഇത്രയും നേരത്തെ വേണ്ടായിരുന്നു എന്ന് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് സോണിയെ ഈ വിവരം അറിയിച്ചപ്പോൾ എനിക്ക് ഷോക്ക് ആയിപ്പോഴും സെബാസ്റ്റ്യൻ ഇത്രയും പെട്ടെന്ന്. എങ്കിലും ദൈവസന്നിധിയിൽ നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ യാത്രയാണ്. എന്തായാലും സെബാസ്റ്റ്യൻ കുറേയേറെ സന്തോഷം ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് ഓർമ്മ നൽകിയിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്തോഷത്തിന്റെ ഓർമ്മകൾ സെബാസ്റ്റ്യൻ ചേട്ടന്റെ ഈ മരണാനന്തര ജീവിതത്തിലും അത് പിന്തുടരും. ഈ സന്തോഷം എന്നും സെബാസ്റ്റ്യന്റെ കൂടെ ഉണ്ടാകും. മറ്റുള്ളവരുടെ പ്രാർത്ഥന, ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന, സെബാസ്റ്റ്യന്റെ സ്നേഹം അനുഭവിച്ച എല്ലാവരുടെയും പ്രാർത്ഥന, ആ സ്നേഹം, ആ സന്തോഷം എല്ലാം സെബാസ്റ്റ്യന്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വർഗഭവനത്തില് സെബാസ്റ്റ്യന് ഒരു സ്ഥാനം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഈ ആത്മാവിന് നിത്യ ആശ്വാസം നൽകട്ടെ. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിസ്ഥമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയ. നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
യേശു മരിക്കുകയും വീണ്ടും ഉയർത്തുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണം അടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആയതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ശിക്ഷാവിധിയും നിന്നു കരേറ്റ
സഹോദരരെ, എന്റെ മുന്നിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. Thank you.
Yeah.
ಆಸೆ
Thank you.
സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെ അല്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, സ്വദേശം കാണുമതിനായി ഞാൻ തനിയെ പോകുന്നു. എല്ലാ വിശ്വാസികളെ സൗകര്യങ്ങളും നമ്മുടെ ഈ സഹോദരനെ സംരക്ഷിക്കുന്നതിന് പകരം കുടിക്കാൻ തന്നെ മനസ്സിലായി. മണ്ണിൽ നിന്നിട്ട് ശരീരത്തിൽ നാം മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരായ നമ്മുടെ ശരീരങ്ങളോട് ഏറ്റവും ശരീരത്തോട് അനുഭവപ്പെടണമെന്ന് നാം വിശ്വസിക്കുന്നു. ജീവനം പുനരുദ്ധാരം ഞാനാകുന്നു എന്ന് വിശ്വസിച്ചു മരിച്ചാലും ജീവിക്കും, എന്നാൽ വിശ്വസിച്ച് ജീവിക്കും
ചെയ്യുന്നു, ഒരിക്കലും നിത്യമനം പ്രാപിക്കുകയില്ല എന്ന് ചെയ്യുന്ന യേശുക്രിസ്തുവിനോട് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉല്ലാസം ദശാംശത്തിൽ കടന്ന് പോയിട്ട് കർത്താവ് ദുഃഖാത്രായ ഞങ്ങൾ കടന്ന് തുടച്ചു നിൽക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൽപ്പിച്ച് കർത്താവ് ഞങ്ങളുടെ ഈ സഹോദരന് അത്യാവശ്യം നൽകണമേ എന്ന് അങ്ങനെയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രഖ്യാപനത്തിന് വാഗ്ദാനം ചെയ്ത കർത്താവെ ഈ സഹോദരന്റെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് അനുവദിക്കണമേ എന്ന് അങ്ങനെയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധം കൊണ്ട് അഭിഷേകിക്കുകയും ചെയ്ത സഹോദരനെ വിശുദ്ധ കൈ തിരഞ്ഞെടുക്കപ്പെട്ടു പ്രാർത്ഥിക്കുന്നു. സഹോദരന്റെ വേർപാടിൽ ദുഃഖിതരായ ഞങ്ങൾ വിശ്വാസം ആശ്വാസം നൽകി എനിക്ക് ജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുഖസ്നാ ഞങ്ങൾക്ക് സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഇയാളെ കാരണമാനാണ് നാലാഖ്യമായ സമൂഹത്തിൽ ഉച്ചേർത്തത് വേണം. കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടോ വേണമേ. കർത്താവ് ഇയാൾക്ക് നിത്യവിശ്രാന്തി അന്ധകാര പൂർണമായ രാത്രിയാണുപോൽ എൻ്റെ ഹൃദയത്തിൽ നിന്നു നേരെ ദൂരെയാണു ഞാൻ എന്റെ പാദമൊന്നു നീ നയിച്ചിനും ബേബി 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 ആ പനവൊന്ന് പൊക്കി പനകൊന്ന് പൊക്കി കൊടുക്കും ആ സെന്ററിൽ ആ ഇരുന്നിട്ടില്ല അത് സെല്ലു പല ബേബി അതൊന്ന് മക്കടി വീണിട്ടില്ല ബേബി 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 ഒന്നുകൂടെ നോക്കി ആ തുണിയുടെ ya
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തി കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തി കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി, കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി, കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും, യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം ഉൾക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ
കൂടാതെ വയ്യ യാത്രയാകുന്നിത പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും